ഒറിജിനൽ ഇമേജ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന പോലെ ആ ഒരു റിസൾട്ടിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. അപ്പം അതിനായിട്ട് നമ്മൾ ഇതാണ് ഒറിജിനൽ ഇമേജ്. ആദ്യം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നേരെ ക്യാമറ റോയിലേക്ക് കൊണ്ടുപോകുന്നു. കൺട്രോൾ ഷിഫ്റ്റ് എ. ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മളാദ്യം നമ്മുടെ എക്സ്പോഷർ പയ്യെ കുറച്ച് കൂട്ടുന്നുണ്ട്. ഒരു പ്ലസ് 0.75 ആക്കുന്നുണ്ട്. അതുപോലെ കോൺട്രസ്റ്റ് ഒരു 70 ആക്കുന്നുണ്ട്. ഹൈലൈറ്റ്സ് ഒരു -99 ആക്കുന്നുണ്ട്. പിന്നെ ഷാഡോ ഒരു 35 ഇടാം നമുക്ക്. ഒരു 35 വൈറ്റ് ഒരു -100 ആക്കുന്നുണ്ട്. പിന്നെ കളറിൽ വരാം. കളറിൽ വന്നിട്ട് നമ്മുടെ വിബ്രൻസ് ഇതാണ് കളറിൻ്റെ കേട്ടോ. ഞാൻ ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് വിബ്രൻസ് ഒരു -25 ആക്കുന്നുണ്ട്. സാച്ചുറേഷൻ ഒരു -30 ഇടുന്നുണ്ട്. അതല്ലെങ്കിൽ കളർ മിക്സറിൽ വരണം. നമുക്ക് നേരെ കളർ മിക്സറിൽ വരാം. കളർ മിക്സറിൽ വന്നിട്ട് നമ്മുടെ റെഡ് ഫസ്റ്റ് നമ്മൾ റെഡാണ് ചെയ്യുന്നത്. റെഡിൻ്റെ സാച്ചുറേഷൻ ഒരു +16 ഇടാം നമുക്ക്. +16. പിന്നെ അതുപോലെ ലുമിനൻസ് ഒരു -11 ആക്കാം. അതുപോലെ ഓറഞ്ച് ഇടുക. ഓറഞ്ചിനകത്ത് ഹ്യൂ ഒരു -10 ഇടുന്നുണ്ട് കേട്ടോ. ഹ്യൂ ഒരു -10. അതുപോലെ സാച്ചുറേഷൻ ഒരു +11 ഇടാം. ലുമിനൻസ് നമുക്കൊരു +28 ഇടാം. +28. ഞാനിത് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേൻ്റെ ഒരു കണക്കുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഒക്കെയും നമ്പേഴ്സ് വെച്ച് ചെയ്യണേ. അല്ലെങ്കിൽ ഞാൻ ഓരോന്നിങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ യെല്ലോയിലേക്ക് വരാം. യെല്ലോയിൽ വന്നിട്ട് യെല്ലോ സാച്ചുറേഷൻ ഫുള്ള് കട്ട് ചെയ്യാം. ഹ്യൂ ഒന്ന് ഫുള്ള് കട്ട് ചെയ്യുന്നുണ്ട്. ലുമിനൻസ് ഒക്കെ ഒന്നും ചെയ്യാനില്ല. ഇനി ഗ്രീനിൻ്റെ സാച്ചുറേഷൻ മാത്രം കട്ട് ചെയ്യാം. അതുപോലെ അടുത്ത കളർ എടുക്കുക. അതിൻ്റെ സാച്ചുറേഷൻ ഫുള്ള് കട്ട് ചെയ്യുക. പിന്നെ ബ്ലൂവിലേക്ക് വരുമ്പോൾ നമുക്ക് ഹ്യൂവും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ബ്ലൂവിൻ്റെ ഹ്യൂ +100 ഇടാം. സാച്ചുറേഷൻ -100 ഇടാം. അതുപോലെ അടുത്ത കളറ് പർപ്പിള്. പർപ്പിളിൻ്റെ സാച്ചുറേഷൻ മാത്രം കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള കളറ് മജന്ത. മജന്തയുടെ സാച്ചുറേഷൻ മാത്രം കട്ട് ചെയ്യുക. ഓക്കെ, ഇനി കളർ ഗ്രേഡിങ്ങിൽ വരാം. കളർ ഗ്രേഡിൽ വന്നിട്ട് മിഡ്ടോൺസ്. മിഡ്ടോൺസിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഷാഡോസ് എടുക്കുക. ഷാഡോസിൽ വരാം. ഇവിടെ നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാം കേട്ടോ. ഹ്യൂ ഒരു 220 ഇടുന്നുണ്ട്. അതുപോലെ സാച്ചുറേഷൻ ഒരു 7 ഇടുന്നുണ്ട്. ഇനി അടുത്തത് ഹൈലൈറ്റ്സിൽ വരാം. ഹൈലൈറ്റ്സ് എടുക്കുക. ഹൈലൈറ്റ്സിൽ ഹ്യൂ ഒരു 212 ഇടാം. സാച്ചുറേഷൻ ഒരു 4 ഇടാം. ഓക്കെ, അടുത്തത് നമുക്ക് വീണ്ടും നമ്മുടെ ബേസിക് കറപ്ഷനിലേക്ക് പോവാം. ബേസിക് കറപ്ഷനിൽ വന്നിട്ട് ടെക്സ്ചർ ഒരു 16 ടെക്സ്ചർ ഇടാം. ക്ലാരിറ്റി ഒരു 20 ഇടാം. ഡിഹൈസ് ഒരു 45 ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ വരാം. ഡീറ്റെയിൽ വന്നിട്ട് ഒരു നോയ്സ് റിഡക്ഷൻ ഒരു 20 കൊടുക്കുക. കളർ നോയ്സ് വരാം. കളർ നോയ്സിൽ ഒരു 14 കൊടുക്കുക. ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു നമ്മുടെ ഉദ്ദേശിച്ച നേരത്തെ കാണിച്ചെന്ന ആ പിക്ചറിൻ്റെ സെയിം ടോണിലേക്ക് വന്നിട്ടുണ്ട്.
ഇതാണ് വ്യത്യാസം. കണ്ടോ, ഇനി നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോകുന്നു. അതിന് നേരെ ഫോട്ടോഷോപ്പിൻ്റെ മെയിൻ പേജിൽ വരാം. മെയിൻ പേജിൽ വന്നിട്ട് ജസ്റ്റ് സൂം ചെയ്തിട്ട് നമ്മുടെ ഹീലിംഗ് ടൂളൊക്കെ എടുത്തിട്ട് പയ്യെ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഫേസിൻ്റെ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഹെയറൊക്കെ വന്നിട്ടുണ്ട് പയ്യെ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ഫേസ് ചെയ്ത്. ഓക്കെ, അതിൻ്റെ ഒരു കോപ്പി എടുക്കാം. നേരെ ഫിൽറ്ററിൽ വരാം, മെജനോമിക്ക് പോർട്രേച്ചർ. ഈ പോർട്രേച്ചർ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി വന്നേക്കുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേട്ടോ. ബ്രൈറ്റ്നസ് അത്ര വേണ്ട, ബ്രൈറ്റ്നസ് 0 തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. ഒരു ഷാർപ്പായി മുഖം ഫേസ്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ അടിക്കാം. ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ റിസൾട്ട്. ഇനി മറ്റ് വീഡിയോയ്ക്കൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. താങ്ക് യു.